വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാബ് പ്രോഗ്രാമാണ്. അതായത് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന ചാപ്റ്ററിലെ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങളെല്ലാവരും പഠിക്കുക. ഓൾറെഡി കുറച്ച് പേരത് പഠിച്ചു കഴിഞ്ഞു, അതോടൊപ്പം കുറച്ച് പേര് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഓൾറെഡി പ്രോഗ്രാംസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി സ്ട്രക്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സി പ്ലസ് പ്ലസ് പ്രോഗ്രാംസ് കൂടി നിങ്ങൾ ചെയ്യുക. അപ്പോൾ വീട്ടിൽ സിസ്റ്റംസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആ പ്രോഗ്രാം ചെയ്ത് തന്നെ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ എന്താ ചെയ്യുക, ലോജിക്ക് നിങ്ങൾ മനസ്സിൽ ഓർക്കുക, അതിനനുസരിച്ച് നിങ്ങൾ പേപ്പറിൽ എഴുതി തന്നെ ഈ ലോജിക്ക് ഈ പ്രോഗ്രാംസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിന് പകരം മനസ്സിലാക്കി പ്രോഗ്രാംസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ആ പ്രോഗ്രാം നമുക്ക് ലാബ് പ്രോഗ്രാമിൽ വരുന്ന ഈ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്ലാസ്സിലെ ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്യണേ. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. ഡിഫൈൻ എ സ്ട്രക്ചർ ടു സ്റ്റോർ ദ ഡീറ്റെയിൽസ് ഓഫ് ബുക്ക് സച്ച് ആസ് ബുക്ക് കോഡ്, ബുക്ക് ടൈറ്റിൽ, ഡേറ്റ് ഓഫ് പർച്ചേസ്, ഓതർ, പബ്ലിഷർ ആൻഡ് പ്രൈസ്. റൈറ്റ് എ പ്രോഗ്രാം വിത്ത് ദ സ്ട്രക്ചർ ടു സ്റ്റോർ ദ ഡീറ്റെയിൽസ് ഓഫ് 10 books ആൻഡ് ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് എന്താ, നമുക്ക് ബുക്സിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ബുക്സ് എന്ന് പറയുന്നൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. സോ ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് ഡാറ്റ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ എലമെൻസ് ആണ് വരേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ബുക്ക് കോഡ്, ബുക്ക് ടൈറ്റിൽ, ഡേറ്റ് ഓഫ് പർച്ചേസ്, ഓതർ, പബ്ലിഷർ ആൻഡ് പ്രൈസ്, ഇത്രയും കാര്യങ്ങളാണ് ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. മാത്രമല്ല നമുക്കറിയാം ഇവിടെ ഡേറ്റ് ഓഫ് പർച്ചേസ് നമുക്ക് എന്ത് ചെയ്യണം, ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് എൻ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ വാല്യൂ അല്ലല്ലോ ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുമ്പോൾ. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഇൻ്റ് ഡേ, ഇൻ്റ് മന്ത്, ഇൻ്റ് ഇയർ, മൂന്ന് കാര്യങ്ങൾ. അതായത് ഈ മൂന്ന് ഡീറ്റെയിൽസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കേണ്ടത്. സോ നമുക്കറിയാം ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് ബുക്സിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടി നമ്മളിവിടെ ഉപയോഗിക്കേണ്ടി വരും. അതായത് ഡേറ്റ് ഓഫ് പർച്ചേസ് സേവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്ന സ്ട്രക്ചറിനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ആദ്യമായി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. നമുക്കറിയാം ഇവിടെ 10 books ഡീറ്റെയിൽസ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ 10 books ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും 10 books ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മളുടെ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കേണ്ടി വരും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ചോദ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിൽ വരേണ്ടത്. അതായത് ഇവിടെ ബുക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വേണം. സോ ഇവിടെ ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്ന വേരിയബിൾ സേവ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു സ്ട്രക്ചർ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചോദ്യം കിട്ടി. സാമിന് ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്, അതിൻ്റെ ഫ്ലോ ചാർട്ട് ഡ്രോ ചെയ്യും അല്ലേ. സ്റ്റാർട്ട്, ആദ്യം നമ്മൾ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ചെയ്യുന്നത് എന്താ, ഇൻപുട്ട് ബുക്ക് ഡീറ്റെയിൽസ്, ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബുക്കിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക, ദെൻ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുക. ഇത്രയുമാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഫസ്റ്റ് നമ്മൾ ആദ്യം ആ പ്രോഗ്രാമിന് വേണ്ട ഹെഡർ ഫയൽസ് എഴുതി. ഹാഷ് ഇൻക്ലൂഡ് ഐഒ സ്ട്രീം. ഐഒ സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഉപയോഗിക്കുന്നത് എന്തിനാ, നമ്മുടെ പ്രോഗ്രാമിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറി ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഐഒ സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഗെറ്റ്സ് ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഹാഷ് ഇൻക്ലൂഡ് CSTDIO എന്ന് പറയുന്ന ഈ ഹെഡർ ഫയൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം നമുക്ക് 2 structures നമ്മുടെ പ്രോഗ്രാമിൽ വേണ്ടത് അല്ലേ. ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ തന്നെ ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്ന ഡീറ്റെയിൽസും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുമ്പോൾ അവിടെ ഡേ, മന്ത്, ഇയർ എന്ന് പറയുന്ന 3 variables വേണ്ടി വരും. സോ അതിനുവേണ്ടിയാണ് ഡേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ വേറെ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. അതിനുശേഷം ഈ ഡേറ്റിൻ്റെ ഒരു വേരിയബിൾ ബുക്സിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബുക്സിൻ്റെ അകത്ത് തന്നെ ഈ ഡേറ്റ് എന്ന് പറയുന്ന വേരിയബിളും നമുക്ക് കോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറും നമുക്ക് ബുക്സിൻ്റെ അകത്ത്, ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റും. സോ നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന ഭാഗത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിച്ചതാണ്. നെസ്റ്റഡ് സ്ട്രക്ചേഴ്സിൻ്റെ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതൊന്ന് കാണുക, അതിനുശേഷം ഈ ഒരു ഭാഗം നോക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് വന്നിരിക്കുന്നത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്ട്രക്ട് ഡേറ്റ്, സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സ്ട്രക്ട് ഡേറ്റ്, ഇവിടെ ഡേറ്റ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് സ്ട്രക്ചറിൻ്റെ പേര്, അതായത് ഡേറ്റ് ഓഫ് പർച്ചേസ് സേവ് ചെയ്യുന്നതിന് വേണ്ടി, സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ട്രക്ചറാണിത്. ഇൻഡ് ഡേ, ഇൻഡ് മന്ത്, ഇൻഡ് ഇയർ. നമുക്കറിയാലോ ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുമ്പോൾ ഡേ മന്ത് ഇയർ അല്ലേ അതിൽ വരുന്നത്. സോ അതൊക്കെയാണ് ഇവിടെ ഡാറ്റ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അതിനുശേഷം ഫസ്റ്റ് സ്ട്രക്ചർ നമ്മളിവിടെ ക്ലോസ് ചെയ്തു, അതായത് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. സോ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ എപ്പോഴും എൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, കേളി ബ്രേസസ് അതിനോടൊപ്പം സെമികോളൻ. മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ബുക്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോർ ചെയ്യണം. സോ ബുക്സിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, സ്ട്രക്ട് ബുക്സ്. സോ സ്ട്രക്ട് ബുക്സിൽ വരുന്ന ഡാറ്റ മെമ്പേഴ്സ് എന്തൊക്കെയായിരിക്കും, ബുക്ക് കോഡ്. സോ ഇൻഡ് ബുക്ക് കോഡ്, അതായത് ബുക്കിൻ്റെ കോഡ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള ബുക്ക് കോഡ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു. അതുപോലെ ബുക്കിൻ്റെ ടൈറ്റിൽ നമുക്കറിയാം എപ്പോഴും ക്യാരക്ടേഴ്സ് ആണ്, സോ അത് ലോങ് ക്യാരക്ടേഴ്സ് വരാം. അതുകൊണ്ടാണ് ഇവിടെ സൈസ് 100 ആയിട്ട് നമ്മൾ കൊടുത്തത്, ക്യാർ ബുക്ക് ടൈറ്റിൽ ഓഫ് 100. അത് നമുക്കറിയാം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് പർച്ചേസും ഈ ബുക്സിൻ്റെ ഡീറ്റെയിൽസിൽ നമുക്ക് സ്റ്റോർ ചെയ്യണം. ഡേറ്റ് ഓഫ് പർച്ചേസിന് സേവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓൾറെഡി ഒരു സ്ട്രക്ചർ, ഡേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഈ ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് ഇവിടെ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു, ഡേറ്റ് പർച്ചേസ്. അപ്പോൾ നമുക്ക് ഈ പർച്ചേസ് എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിച്ച് ഈ ബുക്സിൻ്റെ അകത്ത് തന്നെ ഡേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വയ്ക്കാം. മനസ്സിലായോ? അതായത് നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ടോപ്പിക്ക് ഒരു വീഡിയോ ഓൾറെഡി നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അത് കാണുക, നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ പുറത്തൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു, ആ സ്ട്രക്ചർ തന്നെ, ആ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ നമുക്ക് മറ്റൊരു സ്ട്രക്ചറിൻ്റെ അകത്ത് ഇവിടെ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു, പർച്ചേസ്, ഡേറ്റ് പർച്ചേസ്. മനസ്സിലായല്ലോ. പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഡീറ്റെയിൽസും, ഓതറിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ക്യാർ ഓദർ ഓഫ് 100 എന്ന് പറയുന്നൊരു ഡാറ്റ മെമ്പർ ഡിഫൈൻ ഡിക്ലെയർ ചെയ്തു. പബ്ലിഷറിൻ്റെ ഡേറ്റ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ക്യാർ പബ്ലിഷർ ഓഫ് 100. അതുപോലെ ബുക്കിൻ്റെ പ്രൈസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഫ്ലോട്ട് പ്രൈസ് എന്ന് പറയുന്ന ഡാറ്റ മെമ്പറും സേവ് ചെയ്തു. അതിനുശേഷം ഈ സ്ട്രക്ചർ നമ്മളിവിടെ ക്ലോസ് ചെയ്തു, കേളി ബ്രേസ് സെമി കോളൻ. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന് രണ്ട് സ്ട്രക്ചേഴ്സാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ, ഇൻഡ് മെയിൻ. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി സ്ട്രക്ചേഴ്സ് ഡിഫൈൻ ചെയ്തു, സ്ട്രക്ട് ഡേറ്റ്, സ്ട്രക്ട് ബുക്സ്. അപ്പോൾ അതായത് ഈ ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് നമുക്കൊരു വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് ബി ഓഫ് 10 എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ സ്ട്രക്ചറിന് വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ട സിൻടാക്സ് എന്താണ്, സ്ട്രക്ചർ നെയിം സ്പേസ് വേരിയബിൾ നെയിം. അപ്പോൾ ബുക്സ് സ്പേസ് ബി ഓഫ് 10. അപ്പോൾ ഇവിടെ ബി ഓഫ് 10 എന്ന് പറയുന്ന വേരിയബിളാണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തത്. എന്തുകൊണ്ടാണ് ഇവിടെ ബി ഓഫ് 10 എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിച്ചത്? നമുക്കറിയാം നമുക്കിവിടെ എൻറ്റർ ചെയ്യേണ്ടത് ഒരു ബുക്കിൻ്റെ ഡീറ്റെയിൽസ് അല്ല, 10 ബുക്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻറ്റർ ചെയ്യേണ്ടത്. സോ 1 to 10 വരെയുള്ള ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വേണ്ടത് എന്താ, അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് വേണ്ടത്. അതുകൊണ്ടാണ് ബുക്സ് ബി ഓഫ് 10 എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തത്. മനസ്സിലായോ? ഈ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എല്ലാം നമ്മൾ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വീഡിയോ ചെയ്ത സമയത്ത് കവർ ചെയ്തിട്ടുണ്ട്. സോ സംശയമുള്ളവർ എന്ത് ചെയ്യുക, ആ വീഡിയോസ് കാണുക, അതിനുശേഷം വന്ന് ഈ പ്രോഗ്രാം നോക്കുക. അപ്പം നിങ്ങൾക്ക് ഓൾ ടുഗദർ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിനുശേഷം ഐ എന്ന് പറയുന്ന ഒരു ഇൻഡിജർ വേരിയബിൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു. അടുത്തത് നമുക്കറിയാം, നമുക്ക് ഈ 10 ബുക്സിൻ്റെ ഡീറ്റെയിൽസും എന്ത് ചെയ്യണം, ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ഫോർ ലൂപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 10, ഐ പ്ലസ് പ്ലസ്, അതായത് 0 തുടങ്ങി 9 വരെയുള്ള വാല്യൂസ് വരുന്ന സമയം വരെ എന്ത് ചെയ്യും, ഈ ബുക്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ റീഡ് ചെയ്യാൻ പറ്റും. അതായത് 10 ബുക്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽസ് ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ ഒരു വീഡിയോ കാണുക. ഓക്കെ, ദെൻ എന്താ ചെയ്യുന്നത്, ആദ്യം ബുക്കിൻ്റെ കോഡാണ് നമുക്ക് എൻറ്റർ ചെയ്യേണ്ടത്. അതുകൊണ്ട്
സി ഔട്ട് എൻ്റർ ദി ബുക്ക് കോഡ്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ എന്ത് തെളിഞ്ഞു വരും? എൻ്റർ ദി ബുക്ക് കോഡ് എന്ന് പറഞ്ഞ് നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബുക്ക് കോഡ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിൻ്റെ ബുക്ക് കോഡിലേക്കാണ് നമുക്ക് വാല്യൂ എൻ്റർ ചെയ്യേണ്ടത്. നമുക്കറിയാം സ്ട്രക്ചർ ഉപയോഗിച്ച് നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സ്ട്രക്ചറിലേക്ക് വാല്യൂസ് എൻ്റർ ചെയ്യണമെങ്കിലോ സ്ട്രക്ചറിൽ നിന്ന് വാല്യൂസ് നമുക്ക് എടുക്കണമെങ്കിലോ എന്ത് സിൻടാക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ്. അതായത് ഏത് സ്ട്രക്ചർ വേരിയബിൾ ആണോ വേണ്ടത് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് എന്നാണ് അതിൻ്റെ സിൻടാക്സ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ സ്ട്രക്ചർ വേരിയബിൾ എന്താ? ബി ഓഫ് ടെൻ എന്ന് പറയുന്ന വേരിയബിളാണ് സ്ട്രക്ചർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോർ ലൂപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഐട്രേഷൻ വരുമ്പോൾ ഐയുടെ വാല്യൂ സീറോ ആണ്. സോ ഫസ്റ്റ് പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ബി ഓഫ് സീറോ ഡോട്ട് ബുക്ക് കോഡ്. അപ്പോൾ ബി ഓഫ് ഐ ഡോട്ട് ബുക്ക് കോഡ് എന്ന് പറയുന്ന കോഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ എൻ്റർ ബുക്ക് ടൈറ്റിൽ. ഇവിടെ ബുക്ക് ടൈറ്റിൽ നമുക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ ബുക്ക് ടൈറ്റിൽ എന്ന് പറയുന്നത് ക്യാരക്ടർ വേരിയബിളാണ്. സെക്കൻഡ് എലമെൻറ്റിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വാല്യൂ എൻ്റർ ചെയ്യേണ്ടത്. സോ എലമെൻറ്റ് നമുക്കറിയാമല്ലോ സിൻടാക്സ് എങ്ങനെയാണ്, സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ്. സോ സ്ട്രക്ചർ വേരിയബിൾ എന്ന് പറയുന്നത് ബി ഓഫ് ഐ, എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ബുക്ക് ടൈറ്റിൽ. സോ ഗെറ്റ്സ് ഓഫ് ബി ഓഫ് ഐ ഡോട്ട് ബുക്ക് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ സെക്കൻഡ് മെമ്പർ എലമെൻറ്റിലേക്കും എന്ത് ചെയ്യും? വാല്യൂസ് എൻ്റർ ആവും. ഇവിടെ എഫ് ഫ്ലാഷ് ഡോട്ട് എസ് ടി ഡി എൻ എന്ന് പറയുന്ന ഒരു കോഡ് കൂടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ടു ക്ലിയർ ദ കീബോർഡ് ബഫർ. അതായത് ഓൾറെഡി നമ്മൾ നേരത്തെ എൻറ്റർ ചെയ്ത വാല്യൂസ് ക്ലിയർ ചെയ്ത് കീബോർഡ് ബഫർ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് ഇവിടെ ഉപയോഗിക്കുന്നത്. അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് എൻറ്റർ ഡേ ഓഫ് പർച്ചേസ്. അപ്പോൾ ഈ ഒരു കോഡ് ഉപയോഗിക്കുമ്പോൾ സി ഔട്ട് എൻറ്റർ ദി ഡേ ഓഫ് പർച്ചേസ് എന്ന് നമ്മുടെ സ്ക്രീനിൽ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഡേ ഓഫ് പർച്ചേസ് നമുക്ക് എൻറ്റർ ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഈ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ അല്ലേ, അല്ലേ? അതായത് ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്, ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ അകത്ത് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതാണ് എന്ത്? പർച്ചേസ്. ഡയറക്റ്റ് ആയിട്ട് നമുക്കിവിടെ വാല്യൂ എൻട്രി ചെയ്യാൻ പറ്റുകയില്ല, കാരണം ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ അകത്താണ് നമ്മൾ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് സിൻടാക്സ് വരുന്നത്? ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ്. അതായത് ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ ഏതാണോ ഡോട്ട് ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ്. എന്നാൽ മാത്രമേ നമുക്ക് ആ എലമെൻറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറ്റൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഡേ ഓഫ് പർച്ചേസിലേക്ക് വാല്യൂ എൻ്റർ ചെയ്യണമെങ്കിൽ സീൻ ബി ഓഫ് ഐ ഡോട്ട് ബി ഓഫ് ഐ എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ. ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ എന്താ? പർച്ചേസ് അല്ലേ. ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ എന്ന് പറയുന്നത് പർച്ചേസ് അല്ലേ. സോ ബി ഓഫ് ഐ ഡോട്ട് പർച്ചേസ് ഡോട്ട് ഡേ, ഡേ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എലമെൻറ്റ്. അപ്പോൾ ബി ഓഫ് ഐ ഡോട്ട് പർച്ചേസ് ഡോട്ട് ഡേ എന്ന് പറയുമ്പോൾ ഇവിടെ ഡേ എന്ന് പറയുന്ന എലമെൻറ്റിലേക്കാണ് വാല്യൂ എൻറ്റർ ആവുന്നത്. ക്ലിയർ ആയല്ലോ? അതുപോലെ എൻറ്റർ ഇയർ ഓഫ് പർച്ചേസ്. ഇയർ ഓഫ് പർച്ചേസ് എൻറ്റർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത്? ബി ഓഫ് ഐ ഡോട്ട് പർച്ചേസ് ഡോട്ട് ഇയർ. അപ്പോൾ എങ്ങനെ വരുന്നത്? ബി ഓഫ് ഐ ഡോട്ട് പർച്ചേസ് ഡോട്ട് ഇയർ, ഇയറിലേക്കാണ് വാല്യൂ എൻറ്റർ ആവുന്നത്. അതുപോലെ എൻറ്റർ മന്ത് ഓഫ് പർച്ചേസ്. മന്ത് ഓഫ് പർച്ചേസും ഇതുപോലെ തന്നെ ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ്. സോ ബി ഓഫ് ഐ ഡോട്ട് പർച്ചേസ് ഡോട്ട് മന്ത്. ക്ലിയർ ആയല്ലോ? ദെൻ എൻറ്റർ ദി ഓദർ. ഓദറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എൻറ്റർ ചെയ്യണം. സോ ഓദറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡയറക്റ്റ് എൻറ്റർ ചെയ്യാം, കാരണം നമ്മുടെ ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ അകത്തുള്ള ഒരു എലമെൻ്റ് ആണ് ഓദർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ബി ഓഫ് ഐ ഡോട്ട് ഓദർ. അതുപോലെ പബ്ലിഷർ, പബ്ലിഷറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എൻറ്റർ ചെയ്യണം. അതിന് വേണ്ടി സി ഔട്ട് എൻറ്റർ പബ്ലിഷർ ഗെറ്റ്സ് ഓഫ് ബി ഓഫ് ഐ ഡോട്ട് പബ്ലിഷർ. മനസ്സിലായോ? അതുപോലെ പ്രൈസ് എൻ്റർ ചെയ്യണം. അതിന് വേണ്ടി സീൻ ഓഫ് ബി ഓഫ് ഐ ഡോട്ട് പ്രൈസ്. ദെൻ ആ ലൂപ്പ് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് സി ഔട്ട് എൻഡ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു കോഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു സ്ലാഷ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാ? ന്യൂ ലൈനിലേക്ക് വരാനായിട്ടാണ്. നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സി ഔട്ട് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സീൻ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയാലോ? അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എൻ്റർ ചെയ്തു. അതായത് ബുക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് നമ്മൾ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തു. ഇനി അടുത്തത് എന്താ? ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താ? ഈ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ്, ഈസി ആണ്. ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ബുക്സ് എൻറ്റർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് നിന്ന് ഓരോ വാല്യൂസ് നമ്മൾ എടുക്കുന്നതും എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ്. ദെൻ അടുത്തൊരു ഫോർ ലൂപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഫോർ ഐ ഇക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ ടെൻ, ഐ പ്ലസ് പ്ലസ്. ദെൻ ബുക്ക് കോഡ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി സി ഔട്ട് എൻഡ് ലൂപ്പ് ബുക്ക് കോഡ്.
ഇതുപോലെ ബുക്ക് കോഡാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. ദെൻ സി ഔട്ട് ബി ഓഫ് ഐ ഡോട്ട് ബുക്ക് കോഡ്, അതായത് ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം, അതായത് സ്ട്രക്ചറിലേക്ക് വാല്യൂസ് എൻറ്റർ ചെയ്യണമെങ്കിലോ സ്ട്രക്ചറിൽ നിന്ന് വാല്യൂസ് നമുക്ക് എടുക്കണമെങ്കിലോ സിൻടാക്സ് എന്താ വരുന്നത്? സെയിം സിൻടാക്സ് അല്ലേ, ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ്, അപ്പോൾ ബി ഓഫ് ഐ ഡോട്ട് ബുക്ക് കോഡ്. അതുപോലെ ബുക്കിൻ്റെ ടൈറ്റിലാണ് നമുക്ക് വേണ്ടത്, അപ്പോൾ എന്താ വേണ്ടത്? പുട്സ് ബി ഓഫ് ഐ ഡോട്ട് ബുക്ക് ടൈറ്റിൽ. ദെൻ ഡേറ്റ് ഓഫ് പർച്ചേസ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഡേറ്റ് ഓഫ് പർച്ചേസ് നമുക്കറിയാൻ വരുന്നത് ഒരു ഇന്നർ സ്ട്രക്ചർ എലമെൻ്റ് ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് കോഡ് വരുന്നത്? സി ഔട്ട് ബി ഓഫ് ഐ ഡോട്ട് പർച്ചേസ് ഡോട്ട് എ, അതായത് ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് ഡേ. അതുപോലെ ബി ഓഫ് ഐ ഡോട്ട്, ഇവിടെ ഹൈഫൺ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാന്ന് മനസ്സിലായാലോ? നമുക്ക് ഡേറ്റ് ഓഫ് പർച്ചേസ് ഇപ്പോൾ 6, 10, 12 എന്ന് ഹൈഫൺ ഇട്ടല്ല നമ്മൾ സാധാരണ ഡേറ്റിൻ്റെ ഫോർമാറ്റിൽ എഴുതുന്നത്. സോ ആ ഒരു ഡയറക്റ്റ് ആയിട്ട് ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദെൻ ബി ഓഫ് ഐ ഡോട്ട് പർച്ചേസ് ഡോട്ട് മന്ത് എന്ന് എഴുതുന്നു ഹൈഫൺ, അതുപോലെ ബി ഓഫ് ഐ ഡോട്ട് പർച്ചേസ് ഡോട്ട് ഇയർ. അതുപോലെ ഓദറിൻ്റെ പേര് ഡിസ്പ്ലേ ചെയ്ത് വരുന്നതിന് വേണ്ടി പുട്സ് ബി ഓഫ് ഐ ഡോട്ട് ഓദർ, അതുപോലെ പബ്ലിഷറിൻ്റെ ഡേറ്റ് പ്രിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി പുട്സ് ഓഫ് ബി ഓഫ് ഐ ഡോട്ട് പബ്ലിഷർ, സി ഔട്ട് പ്രൈസ് സി ഔട്ട് ബി ഓഫ് ഐ ഡോട്ട് പ്രൈസ്. അതിനുശേഷം ഈ ഫോർ ലൂപ്പും ക്ലോസ് ചെയ്യുന്നു, ദെൻ നമ്മൾ ആ മെയിൻ ഫംഗ്ഷനും ക്ലോസ് ചെയ്യുന്നു. അപ്പം ഇത്രയുമാണ് നമ്മുടെ പ്രോഗ്രാമിൽ വരുന്ന കാര്യങ്ങൾ. സോ ഈ ഒറ്റ പ്രോഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അതിൽ തന്നെയാണ് ഈ വേരിയബിൾസ് ആക്സസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ള മെത്തേഡ്സാണ് ഗെറ്റ്സ് പുട്സ് എന്ന് പറയുന്നതിൻ്റെ രണ്ട് ഡിഫറൻസൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. സോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ആദ്യത്തെ ഒരു ബുക്സിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ആവുന്നതും അതുപോലെ തന്നെ ആ ഒരു ബുക്സിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്നതും മാത്രമാണ് ഔട്ട്പുട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ എൻ്റർ ദി ബുക്ക് കോഡ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ബുക്കിൻ്റെ കോഡ് എൻ്റർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് എൻ്റർ ചെയ്യാമല്ലോ. അതുപോലെ ബുക്ക് ടൈറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ എൻ്റർ ചെയ്യുന്നു. ഞാനിവിടെ ABC എന്ന് ജസ്റ്റ് കൊടുത്തതാണ്. അതുപോലെ എൻ്റർ ദി ഡേ ഓഫ് പർച്ചേസ്, സോ ഞാൻ ഇന്നത്തെ ഡേറ്റ് കൊടുത്തത് 25. ദെൻ എൻ്റർ ദി മന്ത് ഓഫ് പർച്ചേസ് 6. ദെൻ എൻ്റർ ദി ഇയർ ഓഫ് പർച്ചേസ് 2020. അതുപോലെ എൻ്റർ ദി ഓദർ, സോ ബിനുസ് മലയാളം ട്യൂട്ടോറിയൽസ് എന്നാണ് ഇവിടെ ഓദറിൻ്റെ നെയിമായിട്ട് കൊടുത്തത്. അതുപോലെ എൻ്റർ ദി പബ്ലിഷർ XYZ. ദെൻ എൻ്റർ ദി പ്രൈസ് 10,000. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യും. അതുപോലെ 10 ബുക്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള സ്ക്രീനിൽ വരുന്നതാണ്. അതിനുശേഷം ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത്? ബുക്ക് കോഡ് നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് വരുന്നു, ബുക്ക് ടൈറ്റിൽ വരുന്നു, അതുപോലെ ഡേറ്റ് ഓഫ് പർച്ചേസ് ആണ് ഞാൻ പറഞ്ഞു. നമ്മൾ ഫൈനലി നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോർമാറ്റിലല്ലേ നമ്മൾ കൊടുത്തത്? ബി ഓഫ് ഐ ഡോട്ട് പർച്ചേസ് ഡോട്ട് മന്ത് ഹൈഫൺ ബി ഓഫ് ഐ ഡോട്ട് പർച്ചേസ് ഡോട്ട് എ, അങ്ങനെ ഒരു ഫോർമാറ്റിലല്ലേ നമ്മൾ കൊടുത്തത്? അതുകൊണ്ടാണ് ഈ ഒരു ഫോർമാറ്റിൽ ഡേറ്റ് ഓഫ് പർച്ചേസ് വന്നത്. അതുപോലെ ഓദറിൻ്റെ നെയിം, ബിനുസ് മലയാളം ട്യൂട്ടോറിയൽസ്, പബ്ലിഷർ XYZ, ദെൻ പ്രൈസ് 10,000. ഓക്കെ, നിങ്ങൾക്ക് ഈ പ്രോഗ്രാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്.